ചുവർചിത്രങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വരയ്ക്കുമ്പോൾ അക്രിലിക് ചായങ്ങൾ അക്രിലിക് നിറങ്ങൾ ഏത് രീതിയിലാണ് ചുവർചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെ നിറങ്ങളാണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എപ്പിസോഡ് എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മത്സ്യരുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി അമർത്തുന്നെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്രിലിക് നിറങ്ങൾ, അതായത് അക്രിലിക് ചായങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിസിറ്റി ഉള്ള ഒരു നിറമാണ് അക്രിലിക്. അക്രിലിക് ചായങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ മ്യൂറലിൽ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ വളരെ വിശദമായിട്ട് വാട്ടർ കളർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള ബ്രഷസാണ് ഉപയോഗിക്കുന്നത്, വാട്ടർ കളറിൽ ഏതൊക്കെ നിറങ്ങളാണ്, അത് ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ രീതികൾ ഏതൊക്കെയാണ്, അപ്പം ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് അക്രിലിക്കിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അത് ഏതൊക്കെ എവിടെയൊക്കെയാണ് അക്രിലിക് ഉപയോഗിക്കുന്നത്, അതായത് പേപ്പറിൽ അക്രിലിക് ഉപയോഗിക്കാമോ എന്നൊക്കെ പലരും എന്നെ വിളിച്ച് ചോദിക്കണ്ടായിരുന്നു. അപ്പം അത് ക്ലിയർ ആക്കുന്ന ഒരു എപ്പിസോഡ് നമുക്ക് ഇന്ന് ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അക്രിലിക് നിറങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വരയ്ക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു വാട്ടർ കളറിന്റെ എപ്പിസോഡ് ചെയ്തപ്പോൾ നമ്മൾ വരച്ച കളറുകളുടെ ബ്ലെൻഡ്സ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്, അതായത് അക്രിലിക് നിറങ്ങൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, വാട്ടർ കളർ വെച്ചിട്ട് ക്യാൻവാസിൽ വരയ്ക്കാമോ, ഇങ്ങനെ ഒരുപാട് പേരെന്നെ പലതും വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു എപ്പിസോഡ് ചെയ്യണം എന്ന് വിചാരിക്കാനുള്ള പ്രധാന കാരണം. ഇതാണ് അക്രിലിക് നിറങ്ങൾ, അക്രിലിക് കളർ എന്ന് പറയുന്നത്, അക്രിലിക് പെയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ എഴുതിയിട്ടുണ്ടാവും, ഇവ ഇത് കണ്ടോ, ആർട്ടിസ്റ്റ് അക്രിലിക് കളർ. ഇത് പെർമനന്റ് യെല്ലോ മീഡിയം എന്ന് പറഞ്ഞ കളറാണിത്. ഇത് ഈ അക്രിലിക് കളേഴ്സിനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ചെറിയ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവും, അതായത് ഒരു ചെറിയ എന്താ നമ്മൾ പറയുക ഒരു എലാസ്റ്റിസിറ്റി പോലെ ഉണ്ടാവും ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ. വാട്ടർ കളറിന് ശരിക്കും നാച്ചുറൽ കളറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓയിൽ കളറിന് ശേഷം, അതായത് ഓയിൽ കളറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാലോ ദോഷം എന്ന് പറഞ്ഞാലോ അത് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ലയിപ്പിച്ചൊക്കെ നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓയിലിൽ നമ്മൾ വരയ്ക്കും. അക്രിലിക് നിറങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് ഫാസ്റ്റായിട്ട് ഡ്രൈ ആവും നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അക്രിലിക് നിറങ്ങൾ എപ്പോഴും ഒപ്പേക്കാണ്. ഒപ്പേക്കും ട്രാൻസ്പെറൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് നിറങ്ങൾ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കളർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന പ്രതലം പേപ്പറാണെങ്കിൽ ആ പേപ്പറിൻ്റെ അടിവശം നമുക്ക് കളറിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും, ട്രാൻസ്പെറൻസി ഉണ്ടാവും. പക്ഷേ അക്രിലിക് അങ്ങനെയല്ല, അത് ഒപ്പേക്കായിട്ടുള്ള നിറങ്ങളാണ്. അത് നമ്മളിപ്പോൾ ഒരു പ്രതലത്തിൽ നമ്മളത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോട്ടിംഗ് ആയിട്ട് നിൽക്കും. താഴെയുള്ള പേപ്പറോ ക്യാൻവാസോ എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ അക്രിലിക് മറ്റുപയോഗങ്ങളിൽ, അതായത് നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പേപ്പറുകളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ ക്യാൻവാസിൽ തന്നെയാണ് മ്യൂറലിൻ്റെ കാര്യത്തിന് അക്രിലിക് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതാണ് പെർമനൻ്റ് യെല്ലോ എന്ന് പറഞ്ഞ നിറം. ഈ പെർമനൻ്റ് യെല്ലോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണമായിട്ട് ഓർണമെൻറ്റ്സ് യെല്ലോ നിറങ്ങൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ മുഴുവൻ നമ്മൾ അക്രിലിക്കിലും ഉപയോഗിക്കുന്നത് പെർമനൻ്റ് യെല്ലോയാണ്. പിന്നെ ചിലർക്ക് ഡയറക്റ്റ് യെല്ലോയുടെ ആ ഒരു ഭയങ്കര ഷൈനിങ് എഫക്റ്റ് ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് യെല്ലോ ഓക്കർ, യെല്ലോ ഓക്കറാണിത്. ഈ രണ്ട് കളർ മിക്സ് ചെയ്തിട്ട് കുറച്ച് യെല്ലോ ഓക്കർ ഇട്ടിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെർമനൻ്റ് യെല്ലോ മാത്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ള ആ ഒരു ഗോൾഡിഷ് കളർ കിട്ടും. അടുത്തത് സ്കാർലറ്റ് ലേക്ക് എന്ന് പറഞ്ഞാൽ, സ്കാർലറ്റ് ലേക്കൊക്കെ നമ്മൾ വാട്ടർ കളറിലുള്ള അതേ കളർ തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ക്യാൻവാസിലാണെന്ന് മാത്രമുള്ളൂ. അപ്പോൾ ഞാൻ കളേഴ്സ് ആദ്യം പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം. സ്കാർലറ്റ് ലേക്ക് നമ്മൾ മറ്റതിൽ നമ്മൾ സ്കാർലറ്റ് ലേക്ക് കണ്ട കളറാണ്. ഇത് വളരെ ചുരുക്കമിടങ്ങളിൽ മാത്രം ചിലർ ഉപയോഗിക്കാറുണ്ട്. അതായത് പെർമനൻ്റ് ഓറഞ്ചാണ്, അതായത് വേണമെങ്കിൽ മാത്രം എവിടെയെങ്കിലും നമുക്കൊരു ഗോൾഡിഷ് എഫക്റ്റൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു മിഡ് കളറൊക്കെ ആയിട്ട് വേണമെങ്കിൽ മാത്രം, ഇത് നിർബന്ധമില്ലാത്തൊരു കളറാണ് ഉപയോഗിക്കാനായിട്ട്. ഇത് നമുക്കറിയാം ബേൺസിയാണ്. ബേൺസിയനൊക്കെ വാട്ടർ കളറിലുള്ള അതേ പേര് തന്നെയാണ് ബേൺസിയാണ്. ബ്രൗൺ കളറാണ് വാട്ടർ കളറിൽ വരുന്ന ആ ബ്രൗൺ തന്നെ അക്രിലിക്കിൽ വരുമ്പോൾ അത് ബേൺസിയന എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ട്യൂബ്സിൽ കിട്ടുന്നു പോലെ. ഇത് നിങ്ങൾക്കറിയാം സാറ്റ് ഗ്രീൻ, നമ്മൾ ഏറ്റവും കൂടുതൽ മരങ്ങൾ വരയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ വാട്ടർ കളറിൽ ഉപയോഗിക്കുന്ന അതേ കളർ തന്നെ അത് അക്രിലിക്കിൽ വരുന്നതാണ് ഇത് സാറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ കളർ. ഇതേ പ്രഷ്യൻ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ നമ്മൾ വാട്ടർ കളറിൽ കണ്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ അക്രിലിക് വേഷൻ. ഇത് കൊബാൾട്ട് ബ്ലൂ ഞാൻ എടുത്ത് വെച്ചു എന്നുള്ളൂ. വളരെ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ നീലം ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ വരയ്ക്കുന്ന മ്യൂറലുകളിൽ. അപ്പോൾ എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ മാത്രം അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലൂ ഒക്കെ നമ്മൾ ബ്ലെൻഡ് ആയിട്ട് തന്നെ ഗ്രീൻ ആയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗ്രീനിഷ് ബ്ലൂവോ ബ്ലൂഷ് ഗ്രീനോ ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് സാധാരണ. ഇത് ബ്ലാക്ക്, ബ്ലാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫൈനൽ ആ ഒരു രേഖീയമായിട്ട് തീർക്കാനായിട്ട് അവസാനത്തെ വരകൾ ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാനായിട്ടാണ്. അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതാണ് നമ്മൾ മറ്റതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ കളറിലും ഇന്ത്യൻ ഇങ്ക്. ഇന്ത്യൻ ഇങ്ക് കുറച്ച് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി സ്മൂത്തറും കുറച്ചും കൂടി ഡാർക്ക് എന്നുള്ള ഡെപ്തോട് കൂടിയിട്ടുള്ള ഒരു കളറിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വൈറ്റാണ്,
വൈറ്റ് നമുക്കറിയാം മറ്റ് നമ്മൾ പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ ആവുന്നതും പേപ്പറിന്റെ വൈറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അക്രിലിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം ചില സ്ഥലങ്ങളിൽ. അതായത് വൈറ്റ് വേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് വൈറ്റ് അപ്ലൈ ചെയ്യാം, ഒപ്പേക്ക് ആണല്ലോ നിറം, അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം വരുന്നില്ല. അതിന് ഉപയോഗിക്കുന്ന നിറമാണ് ഇത്. അപ്പൊ നമ്മള് വൈറ്റ് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് എല്ലാ നിറങ്ങളും മ്യൂറലിലേക്ക് ആവശ്യമുള്ള എല്ലാ നിറങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നതാണ് നമ്മൾ ക്യാൻവാസ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന തോന്നും ക്യാൻവാസ് ബോർഡ്. ഇത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു ഹാർഡ് ബോർഡിന്റെ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു ബോർഡിന്റെ പുറത്തേക്ക് ഒരു ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ സാധാരണയായിട്ട് ക്യാൻവാസ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് അക്രിലിക് വെച്ച് വരയ്ക്കാറ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ക്യാൻവാസ് ബോർഡിൽ വരയ്ക്കാം അല്ലെങ്കിൽ ക്യാൻവാസ് റോൾസിൽ വരയ്ക്കാം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബോർഡാണ് നമ്മൾ ക്യാൻവാസ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് പല സൈസിൽ കിട്ടും, നമുക്ക് ആവശ്യമുള്ള സൈസുകളിൽ നമുക്ക് വാങ്ങാം. ചിലരിത് വാങ്ങിയിട്ട് നമ്മൾ ബോർഡ് മാത്രം വാങ്ങി ക്യാൻവാസ് ഒട്ടിച്ചൊക്കെ ഉണ്ടാക്കി എടുക്കുന്നവരുണ്ട്. അപ്പം ഇതാണ് ക്യാൻവാസ് ബോർഡ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ പ്രിൻ്റ് ഉണ്ടാവും കമ്പനിയുടെ. ഈ ഒരു സൈഡിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതാണ് ക്യാൻവാസ് ബോർഡ്. ഇനി ക്യാൻവാസ് റോള്, ഇതാണ് ക്യാൻവാസ് റോള്. ഇത് മറ്റൊന്നല്ല, നമ്മൾ ക്ലോത്ത് പോലെ തന്നെയാണ്, ക്യാൻവാസിൻ്റെ റോളായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് സ്ക്വയർ ഫീറ്റ് കണക്കിലോ റോൾസ് ആയിട്ടോ നമുക്ക് വാങ്ങി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട പടങ്ങൾ നമുക്ക് ചിത്രങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ രണ്ടിലും ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ റോളിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ എന്തെങ്കിലും അടിക്കണോ ആദ്യം എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് ഞാൻ കണ്ടിരിക്കുന്ന രീതികൾ, ഒന്ന്, ഇപ്പം കിട്ടുന്ന ക്യാൻവാസ് റോളാണെങ്കിലും ബോർഡാണെങ്കിലും ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേഡിലുള്ള നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വരച്ചു എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം ഇതിലൊക്കെ ഓൾറെഡി ക്യാൻവാസ് പ്രൈമർ അടിച്ചിട്ടാണ് വരുന്നത് മിക്കത്. ഇനി അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് പ്രൈമർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, അത് വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു കോട്ട് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഈ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ചിട്ട് വൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ട് ചെയ്യാം വേണമെങ്കിൽ. ഇതൊക്കെ പലരുടെയും പല രീതികളിൽ പലരും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി മറ്റു ചിലൊരു ആളുകൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഇത്തരം ബോർഡുകളാണെങ്കിലും ക്യാൻവാസ് ആണെങ്കിലും ഇത് വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ നോർമലി വീടുകളിലൊക്കെ അടിക്കുന്ന അക്രിലിക് കളർ ഉണ്ടല്ലോ, അക്രിലിക് വൈറ്റ് പെയിൻ്റ് അടിക്കുന്ന അക്രിലിക് നമ്മൾ വീടുകളിലെ ചുമരുകളിൽ അടിക്കുന്നത്, അത് വാങ്ങിയിട്ട് നമ്മൾ രണ്ട് കോട്ട് ഇതടിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്യാൻവാസ് സ്മൂത്ത് ആവുമെന്ന് പറയും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വരയ്ക്കുന്നവരുണ്ട്, അതായത് വൈറ്റ് കളർ നല്ല എമൽഷൻ, അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ രണ്ട് കോട്ട് ചെയ്യാം. രണ്ട് കോട്ട് ക്രിസ് ക്രോസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സ്മൂത്തറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പലർക്കും ക്യാൻവാസ് വാങ്ങിയതിന് ശേഷം അത് കുറേ കൂടി സ്മൂത്തറാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രണ്ട് മൂന്ന് മെത്തേഡുകളിൽ നമുക്ക് ചെയ്യാം. ക്യാൻവാസ് പ്രൈമർ അടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ അടിച്ചിട്ട് അത് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ അടിക്കുന്ന അക്രിലിക് എമൽഷൻ വാങ്ങിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതികളിലാണ് നമ്മൾ ആദ്യം ക്യാൻവാസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം കിട്ടുന്ന ക്യാൻവാസുകൾ പലതും നല്ല രീതിയിൽ പ്രൈമർ കോട്ട് ചെയ്തത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ആവശ്യം വരുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അക്രിലിക് കളറുകൾ ഉപയോഗിക്കുമ്പോൾ ആരാണെങ്കിലും പ്രധാനമായിട്ട് നിങ്ങൾ ഇത്തരം അക്രിലിക്കിന് എപ്പോഴും ബോർഡ് ക്യാൻവാസോ അല്ലെങ്കിൽ റോൾ ക്യാൻവാസോ തന്നെ ഉപയോഗിക്കണം. അല്ലാണ്ട് ഒരിക്കലും കൊണ്ടുപോയിട്ട് ഒരു അക്രിലിക് കളർ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു പേപ്പറിൽ ഒരിക്കലും ഒരു മ്യൂറൽ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. പേപ്പറിൽ ചെയ്യാം, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ പേപ്പേഴ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മ്യൂറലിൻ്റെ ഒരു ഭംഗിക്ക് പറ്റിയതല്ല, ചെറിയ ടെക്സ്ചർ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും അക്രിലിക് കളർ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പേപ്പറിലാണ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം റെക്കമെൻഡബിൾ അല്ല. എപ്പോഴും നിങ്ങൾ ബോർഡ് ക്യാൻവാസിലോ അല്ലെങ്കിൽ ക്യാൻവാസ് റോൾസിലോ നിങ്ങൾ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, വേറെ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്തരം ക്യാൻവാസ് ബോർഡുകളിൽ വാട്ടർ കളർ വെച്ച് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇത്തരം ക്യാൻവാസ് ബോർഡുകളിൽ നമുക്ക് വാട്ടർ കളർ വെച്ച് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് ഭംഗി ഉണ്ടാവില്ല, കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും നിങ്ങൾ വാട്ടർ കളറായി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അക്രിലിക് ഉപയോഗിക്കുമ്പോൾ മാത്രം നിങ്ങൾ ക്യാൻവാസിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയകളിലുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർന്നുണ്ടാവും. ഇനി പലരും മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് കോട്ടിങ് എന്തെങ്കിലും വർക്കിന് ശേഷം മുകളിൽ കോട്ടിങ്സ് ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ കളറിലെ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗ്ലാസ് ഇട്ടത് നമ്മൾ ഫ്രെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ വാട്ടർ കളർ അടിച്ചതിന് ശേഷം വർക്ക് തീർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അടിക്കാവുന്ന കോട്ടിങ്സ് വാങ്ങാൻ കിട്ടും. വാട്ടർ കളറിൻ്റെ മുകളിൽ അടിക്കാവുന്ന കോട്ടിങ്സ് വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ മുകളിലും ആവശ്യമെങ്കിൽ മാത്രം അടിക്കാം. ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോട്ടിങ്ങൾ അടിക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റിൽ വ്യത്യാസം വരും ചില സമയങ്ങളിൽ. അപ്പോൾ എപ്പോഴും വാട്ടർ കളറിലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗ്ലാസ് ഇട്ടിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ആവുന്നതും തണുപ്പുള്ള സ്ഥലങ്ങൾ, ഫംഗസ് പിടിക്കാൻ ഏരിയ ചാൻസസ് ഉള്ള സ്ഥലങ്ങൾ, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആവുന്നതും ചിത്രങ്ങൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ബ്രഷസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം.
പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫ്ലാറ്റ് ബ്രഷും റൗണ്ട് ബ്രഷും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു വലിയ ബ്രഷ് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഫ്ലാറ്റ് ആയിട്ടിരിക്കും, ഇത് കണ്ടോ, ഇതിന്റെ എൻഡ് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതിനാണ് ഫ്ലാറ്റ് ബ്രഷസ് എന്ന് പറയുന്നത്. ഇതൊരു 12 സൈസിലുള്ള ഫ്ലാറ്റ് ബ്രഷാണ്. റൗണ്ട് ബ്രഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് റൗണ്ട് ആയിട്ടിരിക്കും ഇതിന്റെ എൻഡ്. അപ്പൊ നമ്മളെപ്പോഴും പോയിന്റഡ് ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ കുറച്ച് വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. ചെറിയ വർക്കുകൾക്കൊക്കെ നമ്മൾ റൗണ്ട് ബ്രഷ് മതി. പക്ഷേ ഫ്ലാറ്റ് ബ്രഷ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കുറേ ഏരിയ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വലിയ വർക്ക് ക്യാൻവാസ് റോളിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ഏരിയകൾ ചെയ്യുമ്പോൾ കുറേ നമ്മളിങ്ങനെ കളർ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പല സൈസിൽ ഇതിൻ്റെ വിഡ്ത് വ്യത്യാസങ്ങൾ വരും, പല സൈസിലുള്ള ബ്രഷസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് ബ്രഷും റൗണ്ട് ബ്രഷും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അക്രിലിക് എങ്ങനെയാണ്, അക്രിലിക് നിറങ്ങൾ എങ്ങനെയാണ് മ്യൂറലിൽ ഉപയോഗിക്കുന്നതെന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഞാൻ വീണ്ടും ഒരു ലൈവായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ലൈവ് ഇങ്ങനെ വരുന്നതിനൊരു റീസൺ എന്താ വെച്ചാൽ നിങ്ങളായിട്ടുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷൻ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. പലരും എൻ്റെ അടുത്ത് എത്തിപ്പെടാനായിട്ട് എൻ്റെ നമ്പർ പലതും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ അങ്ങനെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ദയവായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ മനോജ് മത്തശ്ശേരിൽ തന്നെയാണ് എൻ്റെ ടൈം ലൈൻ, അതിൽ കയറിയതിന് ശേഷം നിങ്ങൾ മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അടുത്ത ലൈവിന് നിങ്ങൾ എത്തണം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മെസ്സേജായിട്ട് വരും, നിങ്ങൾക്കത് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ദയവായിട്ട് കമൻറ്റുകളായിട്ട് ഇടുക. തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഉത്തരങ്ങളായിട്ട് എത്തിയിരിക്കും. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ വീണ്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം.